Hi friends, welcome back to my channel. In this video, we are going to go on a small family trip. Where I go to Alerto, Italy, Frasisi, and the Parana or Salate canapoe. Frasisi, the Parana or Kum, then the Anale. Other Wali Uru Malayana. Number Wali Uru Malayana and Parayam Ningal Jariki, Ningal, the Sangal Petramatra under the Nicaragua, number Pradeshikin and the Nekal upper under Wali Yamala. ആ മലയുടെ അകം പൊള്ളയാണ്. നമ്മളോർക്കോ വലിയൊരു മല ഇത്രയും പൊള്ളയായിട്ടായിരിക്കുന്നതെന്ന് നമ്മൾ ആരും വിചാരിക്കത്തില്ല അല്ലേ. അത്രയും പൊള്ളയായ ഒരു മല, അതിൻ്റെ അകത്ത് എന്നാ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീണ പല ഷേപ്പിലുള്ള പല സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുവാണ്. അത് നമ്മൾ കണ്ടാൽ തോന്നും ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വെള്ളം വീണ് 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 അതിങ്ങനെ മെഴുക് ഉരുകി ഉരുകി ഇങ്ങനെ വീണിരിക്കുന്നത് പോലെ തോന്നുന്നു. നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതൊരു പാറ ഇങ്ങനെ എന്നാ ഈ പാറയിലൊക്കെ തൊടുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ അകത്താണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ മൃഗങ്ങളുടെ ഷേപ്പിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനില്ലേ, തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ നല്ല മൂക്കൊക്കെ അതുപോലെ തന്നെ അതേ ഷേപ്പിലൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ തന്നെ അങ്ങനെ ശരിക്കും ഒരു ഭാഗത്ത് കുറേ തിരികൾ പോലെ കുറേ തിരികളുടെ ഷേപ്പിൽ ഇങ്ങനെ വെള്ളം വീണ് വീണ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തിൽ തന്നെ അതൊരു ഇച്ചിരി അത് ഇങ്ങനെ വളരത്തുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ. പിന്നെ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്. നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് അതിൻ്റെ അകത്ത് കയറുന്നത്, പല പല ഗ്രൂപ്പായിട്ടാട്ടോ. അപ്പം ഒരു നമ്മുടെ ഗ്രൂപ്പിലൊരു പത്ത് 30 പേര് ഏകദേശം കാണാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ഒരു ഗൈഡും ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ ആ മലയുടെ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് വന്നിറങ്ങുന്നത്, ആ മലയുടെ അടിവാരത്തായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ്സിന് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നമ്മളപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് 18 യൂറോ, ഒരാൾക്ക് 18 യൂറോ അങ്ങനെ എന്തോ വെച്ചിട്ടുള്ളൊരു ടിക്കറ്റാണ് നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ അകത്ത് കയറാനായിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പോകുന്നതെങ്കിൽ തണുപ്പിൻ്റെ ഒരു വസ്ത്രം കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ചെറുപ്പക്കാർക്കൊന്നും അത്ര കുഴപ്പം വരത്തില്ല കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാന്ന് പറയാം, ഞങ്ങൾ പോയ സമയത്ത് അത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് തണുപ്പുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് കൈ കരുതുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ എന്നാ നമ്മൾ ഞാനിതുവരെ അങ്ങനെ ഒരു എന്നാ ഗുഹയുടെ അകത്തൊന്നും ഇങ്ങനെ അങ്ങനെ ഇത്രയും വലിയൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് എത്രമാത്രം എന്നാ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് നിങ്ങൾക്കറിയാലോ അതൊരു എന്നാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമല്ല, നാച്ചുറലി അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതാണ് നാച്ചുറലായിട്ട്. അപ്പം അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ വീഡിയോ കുറച്ച് പിന്നെ ഇരുട്ടായിരിക്കും വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ ആ വീഡിയോയിൽ എനിക്ക് പറ്റുന്നതുപോലെയൊക്കെ ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മല എന്ന് അല്ലേ ആ ഗുഹ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉയരം തന്നെയുണ്ട്, 300 മീറ്റർ ഉണ്ട് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. പിന്നെ അതിന് 300 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ സാധാരണ നിന്ന് ആകാശത്തോട്ട് നോക്കുമ്പോൾ എങ്ങനെ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിനൊരു അവസാനം ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നും കേട്ടോ. മേളിലൊക്കെ മേളിൽ എല്ലാ ഭാഗത്തും വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ അത്ര രസകരമായിട്ടോ നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ലേ. അതിൻ്റെ അകത്ത് കണ്ടു തീരാനായിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം എടുക്കും. പിന്നെ അതിൻ്റെ എന്നാ ആഴം എന്ന് പറയുന്നതാണെങ്കിൽ 400 മീറ്ററോളം അതിൻ്റെ ആഴമുണ്ട്. ഈ ഗുഹ ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്തോ 1971 1971 ആ ഗുഹ അങ്ങനെ ഒരു സംഭവം അതിനുള്ളിലുണ്ട് എന്ന് ഇവർ കണ്ടെത്തിയത്. അതിനുശേഷം 4-5 വർഷങ്ങൾക്ക് ശേഷം 1974 ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അത് തുറന്നു തന്നു, കാണാനായിട്ട് അവർ തുറന്നു വെച്ചത്. പിന്നെ അതിൻ്റെ ഒരു പ്രവേശന കവാടം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാനായിട്ട് നമ്മളെ ഒരു പ്രവേശനം ഉണ്ട്. അല്ലാതെ ഇത് കണ്ടെത്തിയത് എന്ന് പറയുന്നത് 300 മീറ്റർ അതിൻ്റെ ഉയരം എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ മേളിലോട്ട് നോക്കുമ്പോഴത്തേനും അതിൻ്റെ ഗൈഡ് കാണിച്ചു തരും, നമുക്കല്ലാതെ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ ഏകദേശം വട്ടമല്ല, ഇങ്ങനെ ഒരു നീളത്തിലൊരു ചെറിയ തുള പോലെയുണ്ട്. ആ തുളയിലൂടെയാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ കണ്ടെത്തിയത് കേട്ടോ. അതിനുശേഷം അവർ
നമുക്ക് സുരക്ഷിതമായിട്ട് പോകാനായിട്ട് രണ്ട് സൈഡിൻ്റെ വഴിയൊക്കെ പോലെ ഉണ്ട്. രണ്ട് സൈഡിൽ ഇങ്ങനെ കമ്പിയൊക്കെ പിടിപ്പിച്ച് നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് പോകുകയൊക്കെ ചെയ്യാൻ കാണാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം തെന്നി വീഴാനും, കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വെള്ളം വീണ് കിടക്കൂലേ. ചില ചില സ്ഥലത്തൊക്കെ നല്ല തെളിഞ്ഞ വെള്ളവും അത് ഒക്കെ ഉണ്ട്. പിന്നെ വലിയ ഇങ്ങനെ ഈ കിണർ പോലെയുള്ള കുഴികൾ, അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം അത്ര രസമാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു ഒരു വലിയൊരു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമുക്കെല്ലാം പുതുമയുള്ള കാഴ്ചകളല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഫ്രസീസി ഗ്രോട്ടോയിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴും. ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് പോയി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വാ. Non è una cosa che si può fare, 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 non è una cos
sopra a terrazzino del Brivido che dicevamo prima, quella sporchezza piantata. Da lì è iniziata questa avventura, questa discesa, 120 metri nel vuoto, fino alla sua. Allora, qui adesso ci sono dei fili della luce, vedete, che portano la corrente in atto, perché questa grotta in condizioni naturali è completamente buia. Quindi tutto ciò che vediamo qua intorno a noi è composto da illuminazione artificiale che non va a modificare le concrezioni che abbiamo qua intorno, quindi luci neutre e fredde. Sopra il terrazzino la feritoia, vedete la sua larghezza di circa 4-5 metri, quindi comunque abbastanza larga, e poi arriva in alto fino a congiungersi con una galleria che da qua non vediamo, e questa galleria forma tutti i labirinti che passano sopra questo soffitto, verso quella direzione, quindi verso una delle pareti della montagna. Poi c'è un corridoio finale, lungo circa 80 metri, che va a salire, loro l'hanno fatto quindi scendendo, fino ad arrivare ad una prima saletta di 4 metri per 5, che era la prima piccola grotta, la prima piccola caverna trovata da questi ragazzi. Pensate che tutto è successo casualmente, perché un escursionista di 18 anni soltanto, di Falconara, quindi con il Sky di Ancona, e andarono a sincerarsi se c'era veramente un passaggio al di sotto. Fate un passetto adesso verso di me, così lasciamo uscire questo gruppo, e quindi scavando un po' su quella feritoia, e poi arrivarono al terrazzino. A quel punto il buio completo, vedevano 10-15 metri soltanto, e l'unico modo per capire quant'era profondo al di sotto era lanciare dei sassi. Quindi iniziarono a lanciare dei sassolini che impiegavano all'incirca 5-6 secondi per toccare il terra. Fece un rapido calcolo matematico e da lì capirono il più antico di tutti. Per fare adesso un confronto delle distanze, guardate la parete che ha acqua all'interno. Quindi sopra si è formata la parte solida. Papà, mi sta venendo. Ok, adesso iniziamo a pure a salire. Devo dire che la camera lo dico. Su, parecchio mi tira tanto da sole. Tanne non dai vero, non è vero, non dai che si rimuove. Vuole. Allora quando ritorniamo facciamo... E ci dà l'impressione che di essere scesi verso il basso come da una pendice. Invece in realtà siamo sempre allo stesso livello. Tutta l'acqua piovana e l'acqua di fiume che si accumulavano in piani antichi e poi pian piano crollavano e andavano a formare queste cavità profondissime fino ai piani inferiori. Dopo più avanti vedremo che la grotta è composta di ben 8 livelli, quindi sono... staccato su questo punto e è andata a ruotare verso destra
90 gradi in questo modo e quindi si è disposta così come la troviamo oggi. Le prove sono date sia dalle cortine lamellari che abbiamo qua davanti, vedete le strisce come la cortina di pancetta, e queste sappiamo che possono crescere solo in verticale, non possono crescere in orizzontale, perché la goccia d'acqua piovana deve andare a scivolare. E quindi questa è la prima prova che erano in verticale. E poi qua al di sopra vediamo che si sono formate queste altre concrezioni con il... dall'illuminazione artificiale e da questi rilievi. Qui davanti invece abbiamo un'altra maestosa stalagmite, che è la terza più alta dopo i due giganti che abbiamo visto prima. Eccolo qua, con un'altezza di 15 metri totali, l'hanno chiamato obelisco per forma e posizione centrale. Quindi abbiamo 12 metri, che è la vera e propria parte di calcite bianca, la vera convenzione. E 3 metri sono invece la roccia sottostante per il suo basamento. L'acqua piovana è andata a far crescere la costruzione con il solito meccanismo. Adesso andiamo poi a vedere, ci passeremo proprio tutto. Ecco, prima di scendere, passiamo nel quarto del piovano. Noi dobbiamo accorgere da questa posizione la stalattite più lunga che sarà questa volta. Immersa nella calcina. E sotto ci sono proprio incollate tutte le rocce che sono cadute dall'alto. Non si uniranno mai queste probabilmente a formare l'enorme colonna, perché crescendo lentamente la parte sopra. ചേട്ടായി കണ്ടോ, അത് കൊണ്ടോ ഒരു ആട്ടുമുഞ്ഞ്, ഇതുണ്ടോ ആട്ടുമുഞ്ഞിരിക്കുന്നില്ല. Proprio perché poi ad un certo punto si arriva ad un peso eccessivo, quindi potrebbe staccarsi. Per adesso ben saldamente al soffitto. Nengolaka pugarbu. അടിപൊളി, ഇത് കുഞ്ഞുണ്ടോ താഴത്തേക്ക് ഒരു ഗുഹയാലേ. ശരിയ വെള്ളം തോന്നും, പക്ഷെ അതൊരു ഗുഹയാ. എന്താ ലൈ വെട്ടം കണ്ട അതിൻ്റെ അകത്ത്. അതായത് ഇപ്പൊ ഈ കുറച്ച് അതാ വെള്ള കളറ്, പഴയത് പഴയതിനാണ് കളറല്ലേ, കടുപ്പം. ഇതിനകത്ത് വെള്ളം ചാടി ചാടി കെട്ടിക്കിടക്കുവാണോ? ഇതെന്നെ ഉറക്കാത്ത, ഇത് ഉറക്കിയല്ലേ ഏതായാലും. ഉഴുന്നോടയുടെ ഷേപ്പല്ലേ.
എന്നെ ഉയരാ നോക്കി. എന്റെ കയ്യിൽ വിട്ടുപോയി. നീ കിടക്കുന്ന കണ്ടോ മീ വെള്ള. കണ്ടു കഴിഞ്ഞാൽ ഈ മെഴുക് ഉരുകിയിരിക്കുന്ന പോലെ, പക്ഷെ കാര്യം കല്ല അല്ലേ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ. അത് പക്ഷെ അത് അവിടെ വെട്ടയില്ലല്ലേ, ഗുഹ കവറിങ് ഉണ്ട് പക്ഷെ അതിന്. അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ എല്ലാവരും വീഡിയോ കണ്ടില്ലേ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.